നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ക്രോഡീകരിക്കാനും ശേഖരിക്കാനും കൈകാര്യം ചെയ്യാനും യുഎസ് ആസ്ഥാനമായ സ്പ്രിംഗ്ലറിന് അനുമതി നൽകിയത് കേന്ദ്രം അറിയാതെയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ ഇക്കാര്യം വ്യക്തമാക്കി. സ്പ്രിംഗ്ലറിന് കേരള സർക്കാർ അനുമതി നൽകിയ സംഭവത്തെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് അറിയില്ലെന്നും കേരളം ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഒരു സൂചനയും നൽകിയിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ സേതു ആപ്പ് വഴി 2002 May 10 വരെ ശേഖരിച്ച ഡാറ്റ ആരോഗ്യ സേതു ഡാറ്റ ആക്സസ് ആൻഡ് നോളജ് ഷെയറിംഗ് പ്രോട്ടോകോൾ 2020 അനുസരിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ആരോഗ്യ സേതു ഡാറ്റ ആക്സസ് ആൻഡ് നോളജ് ഷെയറിംഗ് പ്രോട്ടോകോൾ 2020 വ്യവസ്ഥകൾ അനുസരിച്ച് ആരോഗ്യ സേതു മൊബൈൽ ആപ്പിൽ കോൺട്രാക്ട് ട്രേസിംഗ് ഫീച്ചർ നിർത്തലാക്കി കഴിഞ്ഞു. ആരോഗ്യ സേതു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ശേഖരിച്ച കോൺട്രാക്ട് ട്രേസിംഗ് ഡാറ്റ പങ്കിടാൻ ഏതെങ്കിലും അപേക്ഷകളോ ആവശ്യങ്ങളോ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏതാനും സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വലിയ വിവാദമായിരുന്നു അന്നുണ്ടായിരുന്നത്. സ്പ്രിംഗ്ലർ കരാറാണ് ഒരർത്ഥത്തിൽ സർക്കാരിന് ആദ്യത്തെ വെല്ലുവിളിയായി മുന്നിൽ വന്നത്. അന്ന് നമുക്കറിയാം സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ശിവശങ്കറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ ഒരു തരത്തിലും ശിവശങ്കറിനെ കൈവിടില്ല എന്ന സന്ദേശം ജനങ്ങൾക്ക് മുന്നിലേക്ക് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിന്നീട് സ്പ്രിംഗ്ലർ കരാറിൽ നിന്ന് ഒഴിവാകേണ്ടി വന്നു. നമുക്കറിയാം സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം വീണ വിജയന്റെ കമ്പനിക്ക് ഇതുമായി ബന്ധമുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നാണ്. ഏതായാലും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ഡാറ്റ വിൽക്കാനെടുത്ത തീരുമാനം പോലും കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു ഉത്തരമാണ്, അത്തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വ്യക്തമാവുന്നു.